ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ സ്റ്റൈലുള്ള അൽഫാം ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണിത്: വലിയ ഉള്ളി, അര ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ വലിയ ജീരകം, വെളുത്തുള്ളി ഒരു 20 പീസോളം, പിന്നെ കുറച്ച് ഇഞ്ചി, തക്കാളി 1/2, പിന്നെ ഒരു 4-5 പച്ചമുളക്. നമുക്കേ ഇത് കൂടാണ്ട് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് വേണം. അതിൽ നാരങ്ങ, ഒരു അര മുറി നാരങ്ങ, ഒരല്പം ഉപ്പും ചേർക്കണം. ഇനി ഈ പേസ്റ്റ് എടുത്തിട്ട് ഡ്രൈ ആയിട്ട് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ എടുത്തിട്ട് ഇത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഇനി വേണ്ടത് നമുക്ക് അതിൽക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കലാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ആദ്യമായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഗ്രാമ്പൂ, കുരുമുളക് പൊടി, ഏലക്കായ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. നമുക്ക് ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ രണ്ടാമത് കാണിച്ച മസാലക്കൂട്ട് ഒന്നിച്ച് മിക്സിയിൽ അടിച്ച് ഒരു ഗ്രേവി പരുവാക്കിയിട്ട് അത് മാഗ്നേറ്റ് ചെയ്യാനാണ് നമ്മൾ അടുത്ത പണി. അതായത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് പിടിപ്പിക്കണം ഇതുപോലെ. പിന്നീട് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒരു മിനിമം ഇവിടെ ഒരു 6 മണിക്കൂറെങ്കിലും ഇതിൽ വെക്കണം. ഇപ്പൊ നമ്മുടെ ഏകദേശം 6 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് കനലില് വേവിച്ചെടുക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ നമ്മുടെ സാധാരണ ചിരട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോള് വാങ്ങിക്കാൻ കിട്ടും. ചിക്കൻ ചൂടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടക്കിടക്ക് അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വൺ സൈഡ് മാത്രം കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനല് ഇവിടെ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നേരം. ടാറ്റാ, ബൈ ബൈ.